എന്റെ പൊടിമുൾക്കൊരു ജീവിതം കിട്ടി. അതുകൊണ്ട് ഇനി അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇത്രയും നാള് ശേഖര സാറെന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്നത് ഇനി അത് മാറ്റി വിളിപ്പിക്കരുത്. മുന്നും പിന്നും നോക്കാനില്ലാത്തവനാ ഞാൻ. നന്ദികേട് കാട്ടിയ അതിനപ്പുറം കാണിക്കാൻ എനിക്കറിയാം. റിസ്ക് എടുത്തെല്ലാം ചെയ്തിട്ട് വന്നപ്പോ കാശ് തരാതിരിക്കാനുള്ള അടവെടുക്കുകയാണല്ലേ. എടാ, നീ ചോദിച്ചതിനപ്പുറം കാശ് ഞാൻ തന്നേനെ. നീ ഈ ഒരു പ്രവൃത്തി ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പോഴും തരും. പക്ഷെ അവളെ കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞത് കൊട്ടേഷൻ വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കാനല്ല. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ബാലയും കുഞ്ഞും സഞ്ചരിക്കുന്ന കാറിന്റെ പിന്നില് ടിപ്പർ കൊണ്ട് ഇടിക്കുകയായിരുന്നു. അയ്യോ, കുഞ്ഞ് സ്പോട്ടിൽ തീർന്നതാണ്. മറ്റുള്ളവരുടെ നിലയും ഗുരുതരമായിരിക്കും. പിന്നെ സ്ട്രെയിറ്റ് ഇടിക്കാൻ പറ്റിയില്ല. സൈഡ് കൊണ്ട് തട്ടി താഴേക്ക് മറിക്കാനായിരുന്നു പരിപാടി. അത് പാളിപ്പോയി. അതുകൊണ്ട് ചിലപ്പോ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടെന്ന് വരാം. സാരമില്ല സർ, എല്ലാം സംഭവിച്ചില്ലേ. പിന്നെ വിലക്കെടുത്ത ഒരു പഴയ ലോറിയായിരുന്നു. അത് പൊന്മുടിക്ക് പോകുന്ന വഴിയിൽ കൊക്കയിൽ തള്ളിയിട്ടുണ്ട്. ആ ലോറിയുടെ ഉൾപ്പെടെയുള്ള പണം തരണം. കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിന് ഞാൻ മംഗലാപുരത്തിന് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ സാറിൻ്റെ ഫിഷിംഗ് ബോട്ടില് കുറച്ച് ദിവസം നടുക്കടലിൽ. എല്ലാം ഒന്ന് ശാന്തമാവുമ്പോൾ തിരിച്ചെത്തും. നീ രാത്രി കോറിയിലേക്ക് വാ, പണം ഞാൻ തരാം. ഒരു ജോലി പറഞ്ഞാൽ അത് 100% ആത്മാർത്ഥയോടെ ചെയ്യും. അതൊരു ശീലമായിപ്പോയി. പോട്ടെ. പിടിക്കപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ലാമേ, മറിച്ചായ കുറേ നേരമായിട്ട് ഞാൻ ബാലമോളെയും കുഞ്ഞിനെയും കാത്തിരിക്കുകയായിരുന്നു. മോൻ വന്നപ്പോഴും അവരാണെന്നാ കരുതിയത്. അവിടെ ഗായത്രിയും അവരെ കാത്തിരിക്കുക. അതെ, മോളെ ഇടയ്ക്ക് വിളിച്ച് എന്നോട് വിവരം തിരക്കുകയും ചെയ്തിരുന്നല്ലോ. മുത്തശ്ശൻ അപ്സെറ്റ് ആവരുത്. ബാലേച്ചി സഞ്ചരിച്ചിരുന്ന കാറിന് പിന്നിൽ ഒരു ലോറി ഇടിച്ചു. കുഴപ്പമൊന്നുമില്ല മുത്തച്ഛ, എല്ലാവരും അപകടനില തരണം ചെയ്ത് കഴിഞ്ഞു. ബാലമോളും കുഞ്ഞും മാത്രമല്ലായിരുന്നല്ലോ കാറില്. ഗായത്രിയുടെ വല്യമ്മയ്ക്കും ശ്രീയങ്കലിനൊന്നും ഒരു കുഴപ്പമില്ല. മോനെ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയരുത്. മുത്തച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. നേരിൽ കാണുമ്പോ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലാവുമല്ലോ. എന്നാലും ഇങ്ങനെ ഒരു വിധി ആർക്കും ഉണ്ടാവില്ല. അമ്മയും കുഞ്ഞിനെയും കാണാനും ആ കുഞ്ഞിനെ മടിയിലിരുത്തി ഇത്തിരി നേരം കൊഞ്ചിക്കാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോ കേട്ടതോ,
കേൾക്കാൻ പാടില്ലാത്ത വാർത്തയും. അല്ല, ഇനി അവിടെ വരുമ്പോ മോൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കാണേണ്ടി വരുമോ? ഒന്നുമില്ല മുത്തശ്ശ. മുത്തശ്ശൻ പെട്ടെന്ന് വാ, പുറപ്പെടാ. കുഞ്ഞിന് കിടക്കാൻ കട്ടിലൊക്കെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അല്ല, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മുത്തശ്ശ. എല്ലാവരും ആരോഗ്യം വീണ്ടെടുത്ത് വരിക. മുത്തശ്ശ റെഡിയായി വാ. ഇനി എന്ത് റെഡിയാവാനാ? മുറി പൂട്ടി ഇറങ്ങാം. അവരെ കാണാതെ ഒരു സമാധാനവും ഇല്ല. ഞാൻ താക്കളെടുത്തോണ്ട് വരട്ടെ. ഇല്ല ഇല്ല മക്കളെ, വന്നില്ല അവര്. ഇനി ആർക്കും ആപത്തൊന്നും ഉണ്ടാക്കാതെ നോക്കിക്കോണേ. ഗ്രഹപ്പിഴകൾ മാറിയില്ലല്ലോ മോളെ, അത് വിടാതെ പിടിച്ചിരിക്കുകയാണല്ലോ. ഏതായാലും ഇത്രയും കൊണ്ട് തീർന്നല്ലോ. ആളപായം ഒന്നും ഉണ്ടായില്ലല്ലോ. എന്റെ കുഞ്ഞിനെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ലല്ലോ മുത്തശ്ശ. കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നെന്നാ ഗണേശമ്മ പറഞ്ഞത്. കുഞ്ഞിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ സമാധാനായെന്ന്. വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞതല്ലേ മോളെ, കുഞ്ഞ് നിരീക്ഷണത്തിലായിരിക്കും. അയ്യോ, നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോ എന്തെങ്കിലും പറ്റിയോ എന്റെ മോൾക്ക്? മോളിങ്ങനെ ടെൻഷൻ ആവല്ലേ. അതെ, മോളുടെ അച്ഛന്റെ അനുഗ്രഹമുള്ള കുഞ്ഞാ. അപകടം ഉണ്ടായപ്പോ തന്നെ മോളുടെ അച്ഛൻ രണ്ട് കൈയും കൊണ്ട് ആ തങ്കക്കുടത്തിനെ താങ്ങി നിർത്തിക്കാണും. അതുകൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചു കാണില്ല. നല്ല വേദനയുണ്ട് ശരീരമാസകലം അല്ലേ? എങ്കിലും മോളെ കുറിച്ച് നല്ല വാർത്തകൾ കേൾക്കുന്നത് ആശ്വാസമായി. പറ്റുമെങ്കിൽ ഞാൻ കുഞ്ഞിനെ അകത്ത് കയറി കാണാം. മോള് ശരീരം അനക്കാതെ കിടക്ക്. മോനെ, കുഞ്ഞിന്റെ കാര്യം ബാലമോള് തിരക്കി. ഐസ്യുവിലാണല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അത് മുത്തശ്ശ, ബാലെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഐസ്യുവിലാണെന്നും വെറുതെ. പിന്നെ കുഞ്ഞിനെന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു മോനെ? എന്ത് സംഭവിച്ചെന്ന് അറിയില്ല മുത്തശ്ശ. അപകടം നടന്ന സ്ഥലം ആകെ തിരഞ്ഞു. പൊടി പോലും മോളെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും തെരച്ചിൽ തുടരുക. ബാലമോള് അതറിഞ്ഞിട്ടില്ലല്ലേ? പറയണം, പക്ഷെ എനിക്ക് വയ്യ. പിന്നെ ആര് പറയും? ഈശ്വര, വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ.
ശ്രീകാന്ത് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നയാളാ. അമ്മയും കുഞ്ഞും പിന്നിലുള്ളതുകൊണ്ട് കരുതലോടെ ആയിരിക്കും ഓടിച്ചത്. പിന്നെ കാറിന്റെ ബാക്കി വന്നിടിച്ച എന്ത് ചെയ്യും? ലോറി നിർത്താതെ ഓടിച്ചുപോയി. ബാലയ്ക്ക് നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നു. അവരാണോ ഇത് ചെയ്തതെന്ന് സംശയമുണ്ട് എനിക്ക്. ബാലന്റെ മരണം തളർത്തിയവർക്ക് തെല്ലൊരാശ്വാസമായിരുന്നു ആ കുഞ്ഞ്. എന്നിട്ടതിന് ക്ഷണനേരത്തെ ആയുസ് പോലും ഉണ്ടായില്ലല്ലോ മോനെ. ഗായത്രി വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. എങ്ങനെ അവളുടെ മുന്നിലേക്ക് ചെല്ലുമെന്ന് എനിക്കറിയില്ല. മകളെ അന്വേഷിക്കുന്ന ബാലയുടെ മുന്നിലേക്ക് എനിക്ക് പോവാൻ പറ്റില്ല. ഡോക്ടറെ ഒന്ന് കാണണം. എനിക്കാകെ ഒരു പരവേശം പോലെ. മുത്തശ്ശ, കുഴപ്പമൊന്നുമില്ല, മോനോട് തന്നെ നിൽക്ക്. ഡോക്ടർ അടുത്ത് മുത്തശ്ശ വരാം. അപകടം ഉണ്ടായെന്ന് അറിഞ്ഞിട്ടും പിന്നെ നീ കാത്തിരിപ്പ് അവസാനിപ്പിച്ചില്ലേ? നിന്റെ ചേച്ചിയും വല്യമ്മയും പിന്നെ ആ ഡ്രൈവറും ആ അപകടത്തിൽ പെട്ടത്. കാമുകനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നിനക്കെന്താ ഇത്ര ആദി? നിനക്ക് അവനോടൊന്ന് സംസാരിക്കണോ? അപകടത്തിൽ പെട്ടത് എന്റെ പ്രിയപ്പെട്ടവരാ. കൂട്ടത്തിൽ ഒരു കുഞ്ഞുണ്ട്. ഓ, അവന്റെ കുഞ്ഞിനോട് നിനക്ക് പ്രിയം കൂടുമല്ലോ. അതെന്റെ ചേച്ചിയുടെ കുഞ്ഞോ? ചേട്ടന്റെ ആണല്ലോ. എടി, നിന്റെ മനസ്സിലിരിപ്പോണ്ട ഇങ്ങനെ ഓരോന്ന് സംഭവിക്കുന്നത്. ഉള്ളത് പറയാലോ, ആ ആക്സിഡന്റിൽ നിന്റെ ചേച്ചി മരിച്ചാ പോലും നിനക്കൊരു പ്രയാസവും കാണില്ല. അതുകൊണ്ട് മറ്റവൻ ഫ്രീ ആയി. പിന്നെ നിനക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങ് മുങ്ങാം. കുറച്ചു ദിവസം കഴിയുമ്പോ ആഗ്രഹിച്ച ആളിന്റെ ഒപ്പം ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു സംസ്കാരത്തിലല്ല ഞാൻ വളർന്നു വന്നത്. ആഹാ, പിന്നെ നിന്റെ സംസ്കാരം എന്താടി? ഒന്ന് പറഞ്ഞതാ, അറിയാൻ വയ്യാത്തതൊക്കെ അറിയട്ടെ. മരിച്ചുപോയ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് കതിർ മണ്ഡപത്തിൽ ആ ഡ്രൈവർ നിന്നപ്പോഴേ നീയൊക്കെ അങ്ങ് പറയാതെ പറഞ്ഞടി. നിന്റെയൊക്കെ സംസ്കാരം എന്താണെന്ന് പിഴച്ചുപെറ്റ അമ്മയുടെ മോള് ഇതൊക്കെ കാണിക്കൂ. അല്ലേല് നിന്നിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റൂ. ആരാ ആരാ പിഴച്ചുപെറ്റത്? ആഹാ, കണ്ണങ്ങ് തുറിച്ചല്ലോടി. പച്ചക്കങ്ങ് പറയാലോടി, നീ തന്നെ നീ. എന്താടി ആലോചിക്കുന്നേ? അമ്മായിയമ്മയെ വിളിക്കാനുള്ള ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകളാണോ? വിളിക്കടി, എന്നിട്ട് വേണം നിന്നെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. ദേ ഞാൻ പറയും, എന്റെ മാന്യതയ്ക്കനുസരിച്ച് സംസാരിക്കും. കേട്ടോണ്ട് നിന്നോണം. പ്രതികരിച്ചാൽ നിന്റെ ഈ മോന്തയിലുള്ള മാംസം ഉണ്ടല്ലോ, അത് ഭിത്തിയിൽ പറ്റിപ്പിടിക്കും, തൊലി വെളുത്ത് ചുമക്കും. മരുമോളെ, നിനക്ക് മൊബൈൽ വേണോ? മരുമോക്ക് കളിക്കാൻ മൊബൈൽ വേണോ? മൊബൈലിൽ കളിച്ച് രസിക്കുന്നു, രസിപ്പിക്കാടി ഞാൻ.
ഞാനൊന്ന് അങ്ങോട്ട് പോവാം അമ്മായി. ഡി സി പിയുടെ ഭാര്യ സബ് കളക്ടർക്കല്ലേ ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കടമയാ. നീ അങ്ങോട്ട് പോണോന്ന് ഞാൻ പറയാനിരിക്കായിരുന്നു. അവിടുത്തെ വിശേഷങ്ങൾ അറിയണം. സബ് കളക്ടർക്കും അവളുടെ അമ്മയ്ക്കും സീരിയസ് ആണെന്നാണ് അറിഞ്ഞത്. ഇനിയിപ്പോ ഇതിനകം മോളിലോട്ട് പോയിട്ടുണ്ടോന്നും പറയാൻ പറ്റില്ലല്ലോ. ഒക്കെ നന്ദിയില്ലാത്ത കൂട്ടരാ. അതുകൊണ്ടെന്താ ഇതിനെല്ലാം ആണിക്കല്ലായ ആ കിളവൻ? അയാള് അയാളുടെ കൺമുന്നിൽ കാണില്ലേ പലതും. ആകെ ഉണ്ടായിരുന്നത് രണ്ടാൺമക്കളാ, രണ്ടും തീർന്നു. ഇനി കൊച്ചുമോളും മരുമോളും തീരുവോന്നാ. എന്തൊക്കെയാ സംഭവിക്കുന്നത്? നേരിനെറിയില്ലാത്തോണ്ട് എന്ന് വെച്ച ഗണേഷിന് എന്ത് നല്ല പയ്യനാ. അവനെ പോലൊരു പയ്യനെ വശീകരിച്ചെടുത്തത് അയാളുടെ മന്ത്രവാദം കൊണ്ട് തന്നെയാ. കണ്ടാലറിയാം ആദർശം വാക്കുകളിലൂടെ മാത്രമേ ഉള്ളെന്ന്. അതിനെന്താ ഇപ്പൊ കിടന്ന് പെടയും ആയിരിക്കുമല്ലോ. ആ പെടച്ചില്ലേ എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഭാഗ്യദോഷികളല്ല ആ ഭാഗ്യക്കേട്. ജന്മനാ ഉള്ളതല്ലടി മോളെ, ഇത് വരുത്തി വെച്ചതാ. സ്വന്തം പ്രവൃത്തി കൊണ്ട് അങ്ങനെ ആക്കി തീർത്തതാ. അത് അമ്മായി പറഞ്ഞു 100% ശരിയാ. അങ്ങനെ ഭാഗ്യദോഷികളായി തീർന്ന കുറെ ആൾക്കാരുടെ ഇടയിൽ നിന്നാ ഒരുത്തി വന്നിരിക്കുന്നത്. അവൾ എവിടെ തുടരാൻ അനുവദിക്കണോ അമ്മേ? വരട്ടെ. പെട്ടെന്നവളെ പുറത്താക്കിയ അത് ഗണേശന് വേദനിക്കും. എന്നുവെച്ചാ അവൾ അത്രയ്ക്ക് അവനെ സ്വാധീനിച്ചിരിക്കല്ലേ. അവനും കൂടി വിശ്വസിക്കാവുന്ന തെളിവുണ്ടാക്കണം. അവന്റെ പെണ്ണ് പിഴയാണെന്ന് അവന് തോന്നണം. അങ്ങനെ തോന്നിപ്പിച്ചെടുക്കാൻ പ്രയാസം അമ്മായി. പഠിച്ച കള്ളികളാ, കഷത്തിലാക്കേണ്ടവരെ അവരങ്ങനെ ആക്കിയിരിക്കും. പുതുമോടിയല്ലേ സുകേഷ, അതിന്റെ ഒരു തള്ളല അവന്. പഴകുമ്പോ മറ്റുള്ളവരുടെ വാക്ക് ശ്രദ്ധിക്കും. അവര് പറയുന്നത് ശരിയാണോന്ന് നോക്കും. അതുവരെ നമ്മളായിട്ട് അവളെ അടിച്ചു വെളിയിൽ കളയരുത്. എന്നാൽ ഇവിടെ അവളുടെ അഭ്യാസം ഒന്നും നടക്കില്ലെന്ന് അവൾക്ക് തോന്നണം. ഞാൻ ഏതായാലും അവിടുത്തെ സാഹചര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം. തമ്പുരാട്ടി ഉമ്മറത്തുണ്ടോ? കാത്തിരിക്കുക, നീ വന്ന് വിവരം പറഞ്ഞിട്ട് വേണം ചൂടോടെ എല്ലാം അവളുടെ കാതിലെത്തിക്കാൻ. ശരി അമ്മായി, അമ്മായിയുടെ കാതിന് സുഖമുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ വന്ന് പറയാൻ പോകുന്നത്. അത് കേൾക്കാനുള്ള ഭാഗ്യം അമ്മായിക്കുണ്ടാവട്ടെ. ഈ വാർത്ത അറിയുമ്പോ അവളുടെ മനസ്സിൽ എന്തായിരിക്കും? അവളുടെ ചേച്ചി മരിക്കണോന്നായിരിക്കുമോ അതോ? എന്താമ്മേ സംശയം? ചേച്ചി മരിക്കണോന്ന് പ്രാർത്ഥിക്കുന്നവള് മരിച്ച് കാണാൻ തന്നെ ആഗ്രഹിക്കും. മരണശേഷം 16 കഴിയും മുമ്പ് അവനൊപ്പം ചിലപ്പോ പോയിന്നും വരും. പോട്ടെ, അപ്പോഴെങ്കിലും എന്റെ മോൻ രക്ഷപ്പെടുമല്ലോ. അത് മതി എനിക്ക്. മുത്തശ്ശനെ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. ഇടയ്ക്കെന്തെങ്കിലും കുടിക്കോ കഴിക്കോ വേണോന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്തിനാ മോനെ, ഈ വയസ്സിന്റെ ആരോഗ്യം നിലനിർത്താനാണോ, ആയുസ് കൂട്ടാനാണോ? ഇടയ്ക്കെന്തെങ്കിലും കുടിക്കോ കഴിക്കോ വേണോന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്തിനാ മോനെ,
ഈ വയസ്സിന്റെ ആരോഗ്യം നിലനിർത്താനാണോ, ആയുസ് കൂട്ടാനാണോ? ഒന്നും വേണ്ട, നീ മരുന്നും മന്ത്രവാദവും ഒന്നും. മടുത്തു ഈ ജീവിതം. തെറ്റുകൾ ചെയ്യുന്നവർക്ക് അവരർഹിക്കുന്ന ശിക്ഷ കൊടുത്തോട്ടെ ദൈവം. ഇവിടെ കാർത്തവും ബാലമോളും ഒക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ അടിക്കടി ദൈവം അവരെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആർക്കെന്ത് ദ്രോഹം ചെയ്തിട്ടാ? ദുഃഖിതരായ കുറെ ആത്മാക്കൾ. സർ, എന്താ സർ? അളമുട്ടിയാൽ ചേരയും കടിക്കും, അതറിയില്ല ഈ കനകത്തിന്. ഇനി അത് അനുഭവിച്ചറിയുന്നു. കുന്നുകളെയും കുന്നു കുഴിച്ചു മൂടും, നിങ്ങൾക്കെന്നെ അറിയില്ല തള്ളേ.